രാവെന്നോ പകലെന്നോ ഇല്ലാതെ കുറേ അധ്യാപകർ സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാർ സമരത്തിലാണ് തിരുവനന്തപുരത്ത്. അവർ 10-18 ദിവസമായി സമരം തുടരുകയാണ്. തെരുവിൽ ബക്കറ്റ് വെച്ച് ആ ബക്കറ്റിൽ വീഴുന്ന പണം എടുത്തുകൊണ്ട് സമരം ചെയ്യേണ്ട ഗതികേടിലാണ് അധ്യാപകർ. നമുക്ക് കാണാം ഈ ഗതികേടിൻ്റെ കഥ. തലസ്ഥാന നഗരി ഉറങ്ങുമ്പോൾ പാട്ടും മേളവുമായി ഈ അധ്യാപകർ ഇന്ന് തെരുവിലാണ്. സ്ത്രീകളടക്കം 100-ഓളം പേർ കഴിഞ്ഞ 18 ദിവസമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഈ നട റോഡിലാണ്. കോഴിക്കോട് സ്വദേശി കീർത്തന സമരം തുടങ്ങിയ അന്നു മുതൽ ഇവിടെയുണ്ട്. എന്നും രാത്രിയാകുമ്പോൾ മകൻ വിളിക്കും, അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയും. 18 ദിവസമായി ഞാനിവിടെ വന്നിട്ട്, പിന്നെ എനിക്കൊരു ചെറിയ മോനാണുള്ളത്. അപ്പൊ ദിവസവും വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മ എന്നാ വരിക, അമ്മ എന്നാ വരിക എന്ന് ചോദിച്ച് കരയാറാണ്. നടു റോഡിലുള്ള സമരമായതിനാൽ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും വഴിയില്ലാതെ ഇവർ ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ രാത്രിയാണെങ്കിലും ഒരാൾക്ക് ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ഇവര് അവിടെ ഞങ്ങളൊരു 5-6 ആൾക്കാർ ഒന്നിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ 2 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. 6 വർഷം മുമ്പ് 28,000 രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറിയവർ ഇന്ന് ഒരു നേരത്തെ അന്നത്തിനായി ബക്കറ്റ് പിരിവ് നടത്തുകയാണ്. പല കാലങ്ങളിലായി ആ തുക വെട്ടിക്കുറച്ച് ഒടുവിൽ 10,000-ത്തിലെത്തി. PF തുകയുടെ പിടുത്തവും കഴിഞ്ഞ് കിട്ടുന്നതോ 8,000 രൂപയും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ഘട്ട ചർച്ച നടന്നിട്ടും തീരുമാനമായില്ല. കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചതിനാൽ ശമ്പളത്തിൽ വലിയ മാറ്റം വരുത്താനാവില്ല എന്നതാണ് സർക്കാർ നിലപാട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്തു തരാനുള്ള ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അധ്യാപകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ സർക്കാരിനുണ്ട്. അതുകൂടെ സംരക്ഷിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ വികസനം ചർച്ച ചെയ്യാനെത്തിയ ഫിൻലാൻഡ് സംഘത്തെ പോലും സർക്കാർ ഈ വഴി മാറ്റിവിട്ടു. കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമരം ചെയ്യുന്ന ഈ അധ്യാപകരെ കാണാതിരിക്കാൻ ഈ കേരള മോഡൽ വിദേശ സംഘം കാണണ്ടെന്ന് അധികൃതർ അങ്ങ് തീരുമാനിച്ചു. ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം നന്ദകുമാർ, News 18, തിരുവനന്തപുരം. കേരള സർക്കാരിന്റെ അനാസ്ഥ മൂലം സംസ്ഥാനത്തെ കോളേജ്